नमस्कार नम्मुडे केरळत्तिल निन्नुम കൊൽക്കത്തയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ സാധിക്കുന്ന മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ട്രെയിനിന്റെ ടിക്കറ്റ് ചാർജ്, ട്രെയിൻ എല്ലാ സ്റ്റേഷൻസിലും എത്തിച്ചേരുന്ന സമയവും, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും, അങ്ങനെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് തരുന്നതാണെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 226/41 ഷാലിമർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത്. അത് വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാത്രമാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വൈകുന്നേരം 4:55 ട്രെയിൻ ഏകദേശം 2,559 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്കൊരു 12:10 കൂടി നമ്മുടെ കൊൽക്കത്തയിലെ ഷാലിമറിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ട്രെയിൻ. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 226/42 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചകളിലുമായി തിരിച്ചും സർവീസ് ഉണ്ട്. അത് ഷാലിമറിൽ നിന്ന് രാത്രി 11:50 എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാത്രി ഒരു 7:55 കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്ന് പറയാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഷാലിമർ വരെ ജനറലിന് വരുന്നത് 535 രൂപയാണ്. സ്ലീപ്പറിന് വരുന്നത് 895 രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് 2,210 രൂപയും. തേർഡ് എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ എ സി കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഈ തേർഡ് എക്കണോമി തേർഡ് എ സിയെ കാട്ടി വില കുറവാണെങ്കിലും കുറച്ചുകൂടെ യാത്ര ചെയ്യാൻ സൗകര്യം തേർഡ് എക്കണോമി കോച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി തേർഡ് എ സിക്ക് വരുന്നത് ടിക്കറ്റ് ചാർജ് 2,315 രൂപയാണ്. സെക്കൻഡ് എ സിക്ക് വരുന്നത് 3,370 രൂപയാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ഞാനൊന്ന് പറയാം, കേട്ടോളൂ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വൈകുന്നേരം 4:55 എടുക്കുന്ന ട്രെയിൻ, പിന്നെ സ്റ്റോപ്പ് 5:50 കൊല്ലം ജംഗ്ഷനിലാണ്. ശേഷം 6:30 ട്രെയിന് സ്റ്റോപ്പുള്ളത് കായംകുളം ജംഗ്ഷനിലാണ്. പിന്നെ 6:55 ഹരിപ്പാടും ശേഷം ട്രെയിന് സ്റ്റോപ്പുള്ളത് അമ്പലപ്പുഴയാണ്. രാത്രി 7:30 ട്രെയിൻ അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 8:00 ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ വഴിയാണ് നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 8:45 ചേർത്തലയും 8:55 എറണാകുളം ജംഗ്ഷനും 9:30 രാത്രി ആലുവയിലും 10:45 തൃശ്ശൂരും ട്രെയിൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസം അർദ്ധരാത്രി 12:07 പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും. അപ്പോൾ ഇത്രയും സ്റ്റേഷൻസിലാണ് കേരളത്തിലെ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ശേഷം തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് 1:30. അടുത്ത ദിവസം 1:30 കോയമ്പത്തൂർ ജംഗ്ഷനിലും ശേഷം 2:30 തിരുപ്പൂരും വെളുപ്പിനെ 3:10 ഈറോഡ് ജംഗ്ഷനും 4:30 സേലം ജംഗ്ഷനും 6:00 ജോലാർപേട്ടൈ ജംഗ്ഷനും 7:00 കട്ട്പാടി ജംഗ്ഷനിലും 9:10 പെരുമ്പൂർ സ്റ്റേഷനിലും ഉച്ചയ്ക്ക് 1:50 ഓങ്കോൾ എന്ന് പറയുന്ന സ്റ്റേഷനിലും വൈകുന്നേരം 4:00 വിജയവാഡ ജംഗ്ഷനിലും വൈകുന്നേരം 6:30 രാജാമുണ്ട്രി എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി 9:30 വിശാഖപട്ടണം ജംഗ്ഷനിലേക്കും 10:38 വിജയനഗരം ജംഗ്ഷനിലേക്കും രാത്രി 11:30 ശ്രീകാകുളം റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അതായത് മൂന്നാം ദിവസം അർദ്ധരാത്രി 12:48 പാലാസ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 1:40 ബ്രഹ്മപൂർ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ, അതിനുശേഷം 2:30 ബാലുഗാവ്, ശേഷം വെളുപ്പിനെ 3:40 കുറുദാർ റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേഷൻ, അത് കഴിഞ്ഞാൽ 4:10 ഭുവനേശ്വർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. 5:00 കട്ടക് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. 6:00 ജജ്പൂർ കിയോഞ്ഞർ റോഡ് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. 6:50 ഫദ്രക് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. രാവിലെ 7:30 ബാലേശ്വർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. ശേഷം 9:05 കരക്പൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. 10:00 മെക്കട എന്ന് പറയുന്നൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. 11:20 സാന്ദ്രകച്ചി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 12:10 മൂന്നാം ദിവസം ഉച്ചയ്ക്ക് 12:10 ഡെസ്റ്റിനേഷനായ ഷാലിമറിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി ഒന്നും പറയാനായിട്ടില്ല ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം.
ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ, ട്രെയിൻ നമ്പർ 126 59 ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ, അത് ഞായറാഴ്ചകളിൽ മാത്രമാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 2579 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്കൊരു 12:10 നമ്മുടെ കൊൽക്കത്തയിലെ ഷാലിമറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126 60 തിരിച്ചും സർവീസ് ഉണ്ട്. തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഈ ഒരു ട്രെയിൻ ബുധനാഴ്ചകളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അത് നമ്മുടെ ഷാലിമറിൽ നിന്ന് രാത്രി ഒരു 11:50 എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാത്രി 9:40 നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് സമയവും ഒന്ന് കേൾക്കാം. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് 2:45 എടുക്കുന്ന ട്രെയിൻ, പിന്നെ സ്റ്റോപ്പ് ഉള്ളത് തിരുവനന്തപുരം സെൻട്രലിലാണ്. 4 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും, ശേഷം 4:50 വർക്കല ശിവഗിരിയിലേക്കും, അത് കഴിഞ്ഞാൽ 5:45 കൊല്ലം ജംഗ്ഷനിലേക്കും, 5:45 കായംകുളം ജംഗ്ഷനിലേക്കും, 6:05 ചെങ്ങന്നൂരേക്കും, 6:45 തിരുവല്ലയിലേക്കും, 7 കോട്ടയം. അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ശേഷം 8:40 രാത്രി എറണാകുളം ടൗണിലേക്ക് എത്തിച്ചേരുന്നതാണ്. ശ്രദ്ധിക്കുക, എറണാകുളം സൗത്തിൽ സ്റ്റോപ്പില്ല. പിന്നെ രാത്രി 9:10 ആലുവയിലും, 10 തൃശ്ശൂരും, 11:47 പാലക്കാട് ജംഗ്ഷനിലും. ഇത്രയും സ്റ്റേഷൻസിലാണ് കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസം അർദ്ധരാത്രി 1:15 കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 2:50 ഈറോഡ് ജംഗ്ഷനിലേക്കും, വെളുപ്പിനെ 3:40 സേലം ജംഗ്ഷനിലേക്കും, 6 ജോലാർപേട്ട ജംഗ്ഷനിലേക്കും, 7:30 രാവിലെ 7:30 കട്ട്പാടി ജംഗ്ഷനിലേക്കും, 8:05 ചിറ്റൂരും, 9:05 തിരുപ്പതിയിലേക്കും ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. പിന്നെ 9:30 രാവിലെ റനിഗുണ്ട ജംഗ്ഷനിലേക്ക്, പിന്നെ 11:40 നെല്ലൂർ, ഉച്ചയ്ക്ക് 1:10 ഓങ്കോൾ സ്റ്റേഷൻ, അതിനുശേഷം 1:50 നമ്മുടെ ട്രെയിൻ ഉച്ചയ്ക്ക് സ്റ്റോപ്പ് ഉള്ളത്. അത് ചീരാള എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. ശേഷം 2:50 ഉച്ചയ്ക്ക് ശേഷം 2:50 തേനാലി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തും. ശേഷം 3:20 വിജയവാഡ ജംഗ്ഷനിലും, വൈകുന്നേരം 4:30 എലൂരു എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. 6 രാജമുണ്ട്രി എന്ന് പറയുന്ന സ്റ്റേഷൻ, 6:50 സമൽകോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, രാത്രി 9:30 വിശാഖപട്ടണം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. 10:40 വിജയനഗരം ജംഗ്ഷൻ, 11:30 ശ്രീകാകുളം റോഡ്. അങ്ങനെ രണ്ടാം ദിവസവും കഴിഞ്ഞ് മൂന്നാം ദിവസം അർദ്ധരാത്രി തുടങ്ങുന്നത് 12:48 പാലാസ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 1:40 ബ്രഹ്മപൂർ, 2:30 ബാലുഗാവ് എന്ന് പറയുന്ന സ്റ്റേഷൻ, 3:40 കുർദാർ റോഡ് ജംഗ്ഷൻ, 4:10 ഭുവനേശ്വർ, 5 കട്ടക് ജംഗ്ഷൻ, രാവിലെ 6 ജജ്പൂർ കിയോഞ്ഞർ റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, 6:45 ഭദ്രക്, 7:30 ബാലേശ്വർ, 9:05 കരക്പൂർ ജംഗ്ഷൻ, 11:08 സാന്ദ്രാഗച്ചി ജംഗ്ഷൻ, 12:10 അതായത് ലാസ്റ്റ് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് 12:10 ഡെസ്റ്റിനേഷനായ ഷാലിമറിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിനിന്റെ ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തന്നെ പറയാം, കാരണം നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സ്റ്റോപ്പ് തിരുവനന്തപുരമാണ് സ്റ്റാർട്ടിങ്. അപ്പം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഷാലിമർ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് 535 സ്ലീപ്പറിന് വരുന്നത് 885 തേർഡ് എ സിക്ക് വരുന്നത് 2,290 സെക്കൻഡ് എ സിക്ക് വരുന്നത് 3,335. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ സാധിക്കുന്ന നമ്മുടെ ഈ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും, ഇനിയും ഇതിനെപ്പറ്റി ഒന്നും വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മൂന്നാമത്തെ ട്രെയിനെ നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 228 52 സാന്ദ്രകച്ചി വിവേക് എക്സ്പ്രസ് ആണ്. ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ, അത് ശനിയാഴ്ചകളിലാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് മാംഗ്ലൂർ സെൻട്രൽ നിന്നാണ്. മാംഗ്ലൂർ സെൻട്രൽ നിന്ന് രാത്രി 11 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 2,487 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം വൈകുന്നേരം 5:45 സാന്ദ്രാഗാച്ചി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ കൊൽക്കത്തയിലെ അല്ലെങ്കിൽ ഹൗറയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 228 51 ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. അത് സാന്ദ്രാഗാച്ചി ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:50 എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ ഒരു 8:50 മാംഗ്ലൂർ സെൻട്രലിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ഞാനൊന്ന് പറയാം. 11 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാത്രി, പിന്നെ സ്റ്റോപ്പുള്ളത് 11:40 കാസർഗോഡാണ്. ശേഷം
അടുത്ത ദിവസം തുടങ്ങുകയാണ്. രണ്ടാം ദിവസം അർദ്ധരാത്രി 12 മണിയോടുകൂടി കാഞ്ഞങ്ങാടേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 12:30 കൂടി പയ്യന്നൂരും, 1 മണിയോടുകൂടി കണ്ണൂരും, 1:20 കൂടി തലശ്ശേരിയും, 1:40 കൂടി വടകരയും, 2:20 കൂടി കോഴിക്കോടും, 3 മണി വെളുപ്പിനെ 3 മണിയോടുകൂടി തിരൂരിലേക്കും, 3:40 ഷൊർണൂർ ജംഗ്ഷനിലും, 4:40 പാലക്കാട് ജംഗ്ഷനിലും എത്തിച്ചേരുന്നതാണ്. ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം തമിഴ്നാട് തുടങ്ങുകയാണ്. 6:27 രാവിലെ 6:27 കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. 7:45 തിരുപ്പൂരും, 8 മണിക്ക് ഈറോഡ് ജംഗ്ഷനും, 9 മണിക്ക് സേലം ജംഗ്ഷനും, പിന്നെ ഉച്ചയ്ക്ക് 12:25 കട്ട്പാടി ജംഗ്ഷനിലും, 1 മണിക്ക് ചിറ്റൂരും, 2:10 തിരുപ്പതിയും, 2:35 റണിഗുണ്ട ജംഗ്ഷനും, 4:20 ഗുണ്ടൂർ ജംഗ്ഷനും, വൈകുന്നേരം 4:54 നെല്ലൂരും, 6:30 കൂടി ഓങ്കോൾ എന്ന് പറയുന്ന സ്റ്റേഷനിലും, രാത്രി 8:35 വിജയവാഡ ജംഗ്ഷനിലേക്കും, 9:43 എല്ലൂരു എന്ന് പറയുന്ന സ്റ്റേഷനിലും, 11:30 രാജമുണ്ട്രി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം അടുത്ത ദിവസം ആരംഭിക്കുകയായി. മൂന്നാം ദിവസം അർദ്ധരാത്രി 12:40 സമൽകോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തും. ശേഷം 2:50 വിശാഖപട്ടണം ജംഗ്ഷനിലും, വെളുപ്പിന് 4 മണിയോടുകൂടി വിജയനഗരം ജംഗ്ഷനിലും, 5 മണിയോടുകൂടി ശ്രീകാകുളം റോഡും, 6:20 പാലാസ എന്ന് പറയുന്ന സ്റ്റേഷനിലും, 6:45 സോംപേട്ട എന്ന് പറയുന്ന സ്റ്റേഷനിലും, 7:05 രാവിലെ 7:05 ബ്രഹ്മപൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. 9:45 കുറുദാർ റോഡ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. രാവിലെ 10:30 കൂടി ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരും. 11 മണിയോടുകൂടി കട്ടക് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം 12 മണിക്ക് ജജ്പൂർ കിയോജ്ഞർ റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. 1:30 കൂടി ബാലേശ്വറും, ഉച്ചയ്ക്ക് 2:06 ജലേശ്വർ എന്ന് പറയുന്ന സ്റ്റേഷനിലും, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഖരഗ്പൂർ ജംഗ്ഷനിലേക്കും, ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനായ സാന്ദ്രഗച്ചി ജംഗ്ഷനിലേക്ക് വൈകുന്നേരം 5:45, അതായത് മൂന്നാം ദിവസം വൈകുന്നേരം 5:45 എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് നിന്ന് സാന്ദ്രഗച്ചി ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് 520 രൂപയാണ്, സ്ലീപ്പറിന് വരുന്നത് 865 രൂപയും, തേർഡ് എ സിക്ക് വരുന്നത് 2245 രൂപയും, സെക്കൻഡ് എ സിക്ക് വരുന്നത് 3270 രൂപയാണ്. അപ്പോൾ ഇത്രയും ട്രെയിനുകൾ നിങ്ങൾക്ക്, അതായത് ഞാൻ ഇന്നും പരിചയപ്പെടുത്തി തന്ന ഈ ഒരു 3 ട്രെയിനുകളുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി, അതായത് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ തന്നെ നിൽക്കുകയും വേണം. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള, അതായത് ട്രെയിനുകളിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഏതാന്ന് വെച്ചാൽ കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.